എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അഷ്കർ കാക്കാൻ്റെ വീട്ടിലാണ്. ഇതാണ് നമ്മൾ അഷ്കർ കാക്ക. ഇത് അഷ്കർ കാക്കാൻ്റെ ഫ്രണ്ട്, അയൽവാസി അല്ലേ, ഒക്കെ തന്നെ വന്നു തോന്നുന്നു. പെണ്ണുങ്ങളൊക്കെ ഉണ്ടൊക്കെ ഒളിച്ചിരിക്കുകയാണ്, ആരും പുറത്തിറങ്ങൂല. അപ്പോൾ നമ്മളിപ്പോൾ എത്തിക്കുന്ന അഷ്കർ കാക്കാൻ്റെ വീട്ടിലാണ്. അഷ്കർ കാക്കാൻ്റെ വീട്ടിൽ എന്താ പറയുക, വീടിനോട് ചാരിയിട്ട് അവർക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല, പാവമാണ്, കായ്ക്കാരനൊന്നുമല്ല. അപ്പോൾ എന്താ പറയുക, എല്ലാ സ്ഥലത്തും അവരെ എന്താ ഇരിക്കണ്, നമ്മളെ എന്താ പറയുക, എല്ലാ വേസ്റ്റും നമുക്ക് എന്തും ചെയ്യാൻ പറ്റില്ലല്ലോ. മാക്സിമം വേസ്റ്റൊക്കെ ഇപ്പോൾ മറ്റേ ആ ഒരു പാത്രത്തിലിട്ട് സെറ്റാക്കിണ്ടാവും അല്ലെ, കമ്പോസ്റ്റ് എന്താണ് ആക്കി. ആ പഞ്ചായത്ത് കവറ് കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അത് കൊണ്ടവിടെ വരെ അവര് കൊണ്ടുപോകാൻ കൊറേ അടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് കുറച്ച്, അതായത് എന്താ പറയാ, അവര് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ സാധനങ്ങളുണ്ടാവുക. അപ്പൊ നമ്മള് കുറച്ച് ഈ എന്താ പറയാ, മഴക്കാലമായതുകൊണ്ട് സൈഡിലുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ പെറുക്കിട്ട് അവരൊരു സൈഡിൽ വെച്ചിരുന്നു. അപ്പൊ അവിടെ ഇവര് എന്ന് രാവിലെ പാല് കൊടുത്തിരുന്ന ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. ഒരു പൂച്ചക്കുട്ടി തന്നെ ഉള്ളു, രണ്ടാമത്തെ. അപ്പോൾ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ അതിൻ്റെ എന്താ പറയുക, അമ്മ കൊണ്ടാവാത്ത കാരണം അഷ്കർ കാക്ക എന്താ പറയുക, എന്നും പാലൊക്കെ കൊടുത്ത് വളർത്തിയിരുന്നില്ല. അത് പ്രസവിച്ച് എനിക്ക് തോന്നുന്നു ഒരാഴ്ച എങ്ങാണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ പൂച്ചക്കുട്ടിനെ ആള് വിഴുങ്ങിയിട്ടുണ്ട്. ആ പുറത്തിറങ്ങിയ സമയത്താണ് ആള് കണ്ടത്. പിന്നെ അപ്പോൾ ആ ഒരു സങ്കടത്തിൽ നിൽക്കുകയാണ്. എന്തായാലും നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ എല്ലാവരും നോക്കി നിന്നാൽ മതി, ഒരാളും ശല്യപ്പെടുത്തണ്ട. കാരണം ഇപ്പോൾ നമ്മൾ പിടിക്കുന്ന സമയത്ത് അത് എന്താ പറയുക, നല്ല ഉള്ളിൽ വയറിലേക്ക് പോയാലും പാതി വഴിയാണെന്നുണ്ടെങ്കിലും ആൾ കക്കാണ്, അതായത് ഒഴിവാക്കാൻ ഒമിറ്റേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് പുറത്തു കളയും. അപ്പോൾ നമ്മൾ ആരോടും ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞിരുന്നു. നമ്മളിപ്പോൾ വന്നിട്ടുണ്ട്, അത് ഫുള്ളായിട്ട് ആൾ വിഴുങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ പിടിക്കുന്ന സമയത്ത് എന്തായാലും അത് പുറത്തേക്ക് ആൾ കളയും. അപ്പോൾ നമുക്ക് സമയം കളയണ്ട. എന്തായിരുന്നു മറ്റേ കുട്ടൻ്റെ പേര്? ഫെബിൻ കാക്കയാണ് നമ്മൾ അന്നത്തെ ക്യാമറമാന്. ഫെബിൻ ഓടിക്കണേ, അവന് എന്തോ ഇപ്പൊ വരും എന്തായാലും. അപ്പൊ നമ്മള് ഇൻട്രോ പറയാൻ വന്നേണ്. അപ്പൊ അഷ്കർ കാക്ക തുടങ്ങല്ലോ നമ്മള്. അപ്പൊ നമ്മള് നമ്മളെ റെസ്ക്യൂക്ക് കിടക്കാണ്. പെണ്ണുങ്ങളൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. അപ്പൊ പോവല്ലോ നമ്മള്. അപ്പൊ നമ്മള് എന്തായിരുന്നു ഇവിടുത്തെ കാക്കാന്റെ പേര്? ആ കുറ്റിപ്പാലയുള്ള അഷ്കർ കാക്കാന്റെ വീട്ടിലത്തെ എന്താ പറയാ, ഒരു സംഭവം അതൊന്നുമല്ല, വേസ്റ്റ് കൊണ്ടുപോയിട്ടതാണ്. വേസ്റ്റ് കൊണ്ടുപോയിട്ടിട്ട് അത് തിന്നാൻ എലിയോ പൂച്ചനെ, പൂച്ച വന്നതാണ്. ആ പൂച്ചക്കുട്ടിനെ ആള് തീരുമാനാക്കിയിരിക്കണേ. അപ്പൊ പൂച്ചക്കുട്ടിനെ വിഴുങ്ങുണ്ടെന്നാണ് ഇവര് പറഞ്ഞത്. അപ്പൊ വിഴുങ്ങുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്നാ നിങ്ങള് ശല്യപ്പെടുത്തണ്ട, വിഴുങ്ങിക്കോട്ടെ. കാരണം വിഴുങ്ങിയിട്ട് അഥവാ ശല്യപ്പെടുത്തുകയെന്നുണ്ടെങ്കിൽ ആളെന്ത് ചെയ്യും, എസ്കേപ്പ് ആവും. അപ്പൊ എസ്കേപ്പ് ആവണോണ്ട് നമ്മള് അവരോട് പറഞ്ഞത് അത് വിഴുങ്ങിക്കോട്ടെ, എന്തായാലും ഇപ്പൊ നമ്മള് പിടിക്കുമ്പോ അത് കക്കി പുറത്ത്, അതിന് എന്താ പറയാ, ഉപകരിക്കൂല അത്. കാരണം ഇപ്പൊ പേടിച്ചിട്ട് അത് പുറത്തേക്ക് വരും. പിന്നെ ദഹിക്കാനൊക്കെ അത്യാവശ്യം ടൈമൊക്കെ എടുക്കും അത്. അപ്പോ നമ്മള് പിന്നെ എങ്ങനെ പിടിച്ചാലും അത് പുറത്തേക്ക് അത് കളയും. പിന്നെ സംഭവം കൊറേ നേരം നമ്മളെ കുട്ടനത് അവിടെ ഇവിടെ ഉണ്ട്. മൂർഗേഷാണ് അവിടെ വന്നിട്ടുണ്ടെങ്കില്. നമ്മളെ കുട്ടനാണ്. എന്താണാ പേര്? എന്താ പിടിച്ച? അല്ല നിങ്ങൾ പേടിക്കണ്ട, നമ്മള് പറഞ്ഞ പോലെ തന്നെ ആളെന്തായാലും അതിനെ കാക്കും. പാവം ആ പൈതന്റെ ജീവൻ പോയി അല്ലേ. ഛേ പാവായി പോയി. അയ്യോ സാധാ പൂച്ച, കക്കി കഴിഞ്ഞാ പിന്നെ ഉപരൊന്ന് അഗ്രസീവ് ആവും. വെറുതെ ഇന്ന് നോക്കണ്ട. പിന്നെ
വലിയവര് പൂച്ചക്കൂട്ടിനെ തിന്ന ആളാണ് പതി. ആ അത്ര ഉണ്ടെങ്കിൽ വേണ്ടില്ല. ആടാ അന്റെ കൂടെ അത്ര അവിടെ നീക്ക് പോണ മഴയതാ. അപ്പൊ മഴയോട് കൂടി അല്ലേ പരിപാടി കഴിഞ്ഞതായി അറിയിച്ചു കൊള്ളുന്നു. ചെലപ്പോ അവര് തല്ലോടുണ്ടാന്ന് വിചാരിച്ചില്ല. നമ്മള് ചിലപ്പോ വേറെ നിങ്ങൾക്ക് ആക്കും. നമ്മള് അപ്പൊ അഷ്കർ കാക്കാന്റെ സ്വന്തം പാമ്പിനെ നിങ്ങൾ പാമ്പിന്റെ മുതലാളിയാണ്. ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി. എവിടെ പോണേ? നമ്മള് പാമ്പിന്റെ മുതലാളിട്ടാ. അപ്പൊ അഷ്കർ കാക്കാന്റെ സ്വന്തം പാമ്പിനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ആൾക്കുള്ള മുഖത്ത് നോക്കി വാങ്ങിയ സങ്കടമല്ലേ? സങ്കടം വെച്ചാൽ ആ പൂച്ചക്കുട്ടിന്റെ സങ്കടമാണ്. പിന്നെ അതിനാള് എന്താ പറയാ, രാവിലെ പാല് കൊടുത്ത് പോയതാന്നാ പറഞ്ഞത്. അതിനാണ് മറ്റാള് വന്ന് തീരുമാനമാക്കിയത്. പാമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിപ്പുണ്ടെങ്കിലും ചെറുതാണെന്നുണ്ടെങ്കിലും ഒരു കടി കിട്ടിയാൽ, അതായത് മുട്ടേന്ന് വിരിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ആള് എന്താണ് ഒരാൾക്ക് നല്ല മുട്ടം പണി തരാനുള്ള ഒരു പ്രായം തന്നെയാണ് മുട്ടേന്ന് വിരിഞ്ഞിറങ്ങുമ്പോൾ. അപ്പൊ ഇത് മൂർക്കനാണ് ആ എന്നുള്ള പത്തി ഒക്കെ ഉള്ള ആള്. ഇപ്പൊ എന്താ പറയാ, ഒരു പാമ്പിനെ കണ്ടിട്ട് അത് പത്തി വിട, ചിലവർക്ക് ഇട്ടാ, എന്നാലും അധികം ആൾക്കാർക്കൊക്കെ അറിയാം പത്തി വിടർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചേരെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അതായത് അവര് അവർക്ക് ദേഷ്യം പിടിച്ചാലൊക്കെ അവര് എന്താവുള്ളൂ, അഗ്രസീവ് ആവുള്ളൂ. അതായത് പത്തി വിടർത്തുള്ളു, അല്ലാതെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പതി. ഇപ്പൊ നമ്മൾ പിടിക്കുമ്പോ ഒന്നും പത്തി വിടർത്തണില്ലല്ലോ, അവിടുന്ന് നമ്മള് ജസ്റ്റ് നോക്കിയ സമയത്താ പത്തി വിടർത്തിയേ. അപ്പൊ അതേപോലെയാണത്. അപ്പൊ എന്തെന്നാലും നമ്മൾ അഷ്കാക്കാൻ അഷ്കാന്ന് സ്വന്തം പാമ്പ് നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്ത് നമ്മൾ ബാഗിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂ കൂടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി കോൾ വരുമെന്നറിയില്ല. അപ്പൊ ഓക്കെ, താങ്ക് യു.